സ്റ്റാർട്ട് ചെയ്തത് നമ്മളൊരു ഫൈവ് പീസ് ബാൻഡായിരുന്നു, നമുക്കൊരു വോക്കലിസ്റ്റും ഉണ്ടായിരുന്നു. ആള് ബാൻഡ് ക്വിറ്റ് ചെയ്ത് അവർക്ക് പേഴ്സണൽ റീസൺസ് കാരണം ബാംഗ്ലൂർക്ക് മൂവ് ചെയ്തു. ഓക്കെ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ജാം റൂമിൽ ഒരു ഒരു നൈറ്റ് വലിയ ജാമിയായിരുന്നു. ജാമിയായിരുന്നു എന്ന് പറഞ്ഞാൽ അന്നും ഈ ജോണ്ടർ തന്നെയായിരുന്നു പ്ലേ. അല്ല, അന്ന് വേറെ ഹെവി മെറ്റൽ. ഓ, അങ്ങനെയായിരുന്നു. കവർ മാത്രം ഐ ആൻ മേഡ് ഇൻ അല്ലെങ്കിൽ സാബോട്ടേജ് അങ്ങനത്തെ 80s 90s റോക്ക്. അപ്പോൾ അന്ന് ജാം ചെയ്തിരുന്ന ഞാനുണ്ടായിരുന്നില്ല, ഒന്നുമില്ല, ഞാനുണ്ടായിരുന്നില്ല. വിജയാത്മം രാജും ജാം റൂമിലിരുന്ന് കുറച്ച് സ്പേസ് ഡൗട്ട് മ്യൂസിക് പോലെ എന്തൊക്കെയോ എക്സ്പെരിമെന്റിങ് ആയിരുന്നു. മിഥുൻ. അപ്പോൾ അന്നൊരു ദിവസം ഞാൻ റൂമിൽ കയറി വരുമ്പോൾ ഇവര് ഫുൾ ഡിം ലൈറ്റില് ഭയങ്കര എന്താ പറയുക ആംബിയന്റ് മ്യൂസിക്കും നല്ല എ സി റൂമൊക്കെ ആയിരുന്നു. ജാം റൂം അപ്പോൾ നല്ല ചില്ലൗട്ട് ആയിരുന്നു. അപ്പോൾ നല്ലോണം ചില്ല് ചെയ്ത് അവർ ജാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഡ്രമ്മറും ജോയിൻ ചെയ്തു. ഞാൻ വന്നപ്പോൾ എനിക്ക് സംഗതിയൊന്നും മനസ്സിലായില്ല, അപ്പോൾ ഞാനും അങ്ങനെ ജോയിൻ ചെയ്തു. എന്നിട്ട് പതുക്കെ നമ്മൾ ഫസ്റ്റ് ട്രാക്കിൻ്റെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്തു. ഫസ്റ്റ് ട്രാക്കിൻ്റെ പേര് ആസിഡ് റെയിൻ. ബാൻഡിന്റെ ഫസ്റ്റ് നെയിമും അങ്ങനെ ആയിരുന്നു. ആസിഡ് റെയിൻ ആയിരുന്നു ബാൻഡിന്റെ പേര് ഇട്ടത്. അന്ന് അന്നിട്ടതാ അന്ന് നമ്മുടെ പാട്ടൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അന്ന് അങ്ങനെ ഒരു പേരിട്ടു. പിന്നെ പിറ്റേ ദിവസം ഒരു കോമ്പറ്റീഷൻ എന്തോ ഉണ്ടായിരുന്നു മറ്റേ ടോക്കച്ചിൽ. അപ്പൊ അതിന് പോണതിന് മുമ്പ് ഈ ഞങ്ങൾക്ക് തന്നെ തോന്നി ഈ പേരൊരു സുഖം എന്താ ആസിഡ് റെയിൻ എന്നൊക്കെ ഒരു ബാൻഡിനൊക്കെ പേരിടാൻ പറ്റുന്നുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങളിങ്ങനെ പോണ വഴിക്ക് ഡിസ്കസ് ചെയ്തു എന്താ ഇനി പേര് എന്തെങ്കിലും പുതിയത് ഇടണമല്ലോ. അങ്ങനെ പേരിട്ട് ഇങ്ങനെ റാൻഡം വേർഡ്സ് ഒക്കെ വന്നപ്പോഴാണ് കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പേരിടും. നമുക്ക് ആ പാട്ടിന്റെ പേരിടാം, ബാൻഡിന് വേറെ പേരിടാം എന്നുള്ളൊരു ഐഡിയ അപ്പൊ വന്നു. അങ്ങനെ അപ്പൊ തന്നെ നമ്മള് കോളേജുകാരോട് വിളിച്ച് പറഞ്ഞു ഇതാണ് ബാൻഡിന്റെ പേര്, ഞങ്ങൾ ഇതാണ് വരാൻ പോകുന്ന ബാൻഡ്, അതായത് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന ബാൻഡിന്റെ പേര് ഇതാണ് എന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ വേറെ ചെയ്തു. സംഭവം ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. ലൈക്ക് നമ്മൾ വിചാരിച്ചു എന്തായാലും നമ്മുടെ പുതിയ പാട്ടാണ്, നമുക്ക് വി ഗോട്ട് നത്തിങ് ടു ലൂസ്. അപ്പൊ നമുക്കിതൊരു ഒരു ആ ഒരു ഒന്ന് ക്രൗഡായിട്ട് ടെസ്റ്റ് ചെയ്യാം എങ്ങനെയുണ്ട് റിയാക്ഷൻ എങ്ങനെയുണ്ട്. നമ്മൾ ടോട്ടലി ജയിച്ചാലും പ്രൈസ് പിന്നെ ആ ഒരു മോഡലൊന്നല്ല പോയത്. നമ്മളൊരു കോമ്പറ്റീഷൻ മോഡ് നോക്കിയില്ല, എന്താ വെച്ചാൽ ഒന്നാമത് ഞങ്ങൾക്ക് വോക്കൽസ് ഇല്ല, പിന്നെ ഞങ്ങളൊരു എക്സ്പെരിമെന്റൽ ആയിട്ട് ആവും എങ്ങനെ ക്രൗഡ് നമ്മൾ എടുക്കുന്ന അറിയാൻ വേണ്ടി ഒന്ന് ക്ലിയർ നോക്കി. ക്രൗഡിന്റെ മുമ്പിൽ ലൈവ് സൗണ്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു മൂഡിലാണ് പോയത്. ഫണി തിങ് ഇസ് നമ്മൾ പാട്ടുണ്ടാക്കിയ പിറ്റേ ദിവസം തന്നെ ഇങ്ങനൊരു ചാൻസ് കിട്ടി, ഇങ്ങനൊരു കോമ്പറ്റീഷൻ ഉണ്ടായി, നമ്മൾ പോവുകയും ചെയ്തു. കോമ്പറ്റീഷന് പോവാന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടാണ് ഒന്നുമില്ലാന്ന് മനസ്സിലായി നമ്മൾ തുടങ്ങിയെന്ന് തോന്നുന്നു. കോമ്പറ്റീഷൻ ഈ പറഞ്ഞ പോലെ സംഭവം കേം ടു നോ അബൌട്ട് ഇറ്റ് ഫേസ്ബുക്കോ സംതിങ് ലൈക് ദാറ്റ്. പക്ഷേ എന്റെ പരിപാടിയിൽ നമുക്ക് ഇപ്പൊ ഇതിന് ഏറ്റവും അടിപൊളിയായത് ഈ പറഞ്ഞ പോലെ നമ്മള് ഇത് പ്രോഗ്രാം ചെയ്യുമ്പോൾ ബാക്കിയുള്ള ബാൻഡ്സ് ഈ പറഞ്ഞ പോലെ അവരൊരു അവരൊരു ജോണറിയിൽ പെർഫോം ചെയ്തു. പക്ഷെ നമ്മൾ ഇതിന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റി. പക്ഷെ നമുക്ക് ഏറ്റവും അടിപൊളിയായത് ജഡ്ജ് വന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് അതോടുകൂടി കേട്ടപ്പോ കൂടി നമ്മുടെ ടെസ്റ്റും റെഡി ആയി. പിന്നെ കൊള്ളാന്ന് പറയുമ്പോ പിന്നെ പെർഫോമൻസ് ഒരു പ്രത്യേക രീതിയിലാണ് നടത്തി തീർന്നത് രാജേന്ദ്ര പ്രശ്നം പറയണ്ടായത് എങ്ങനെയായിരുന്നു അതിന്റെ പ്രത്യേകം നടത്തിയതോടെ. പിന്നെ നമ്മള് ആസിഡ് റെയിൻ്റെ ഒരു ചില പാർശ്വങ്ങൾ നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ഇതാണ്. അപ്പൊ നമ്മളിങ്ങനെ എണ്ണം എണ്ണി വെക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. എനിക്കൊന്ന് അന്ന് ഞങ്ങൾ ടൈമാണ് നോക്കിയത് എത്ര നേരം, അതായത് പെർഫോം ആകെ 20 മിനിറ്റ്സ് ആയിരുന്നു സ്ലോട്ട്. നമ്മുടെ ആകെ ഒറ്റ പാട്ടേ ഉള്ളൂ, 20 മിനിറ്റ്സ് ആകെ 15 മിനിറ്റ്സ് ഒക്കെ ആകണം.
അപ്പൊ നമ്മളിങ്ങനെ പറയും മുമ്പിലിരിക്കുന്ന ഒരു പയ്യന്റെ അടുത്ത് 5 മിനിറ്റ് ആയി ഒരു സിഗ്നല് കിട്ടും. അപ്പൊ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വെച്ചിട്ടായിരുന്നു. മോസ്റ്റ് ഓഫ് ജോണിലേക്ക് വന്ന എങ്ങനെയായിരുന്നു, അതായത് ബാൻഡ് തുടങ്ങി കഴിയുമ്പോൾ എന്തായിരുന്നു സാധാരണ ലൈക്ക്? ഇവിടെ അധികം ലിസ്ണേഴ്സ് കുറവുള്ള ജോണിലാണ്, അധികം ആൾക്കാർക്ക് അറിയാത്ത ജോണിലല്ല. എനിക്ക് മുമ്പേ ഞാനൊരു പോസ്റ്റ് റോക്ക് ഫാനായിരുന്നു. ഈ ബാൻഡൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു മെയിൻലി ബോഡീസ് അതൊക്കെ തന്നെ, അതിലത്തെ മെയിൻ സ്ട്രീം പോസ്റ്റ് റോക്കിലെ മെയിൻ സ്ട്രീം. അതേപോലെ രാജുവിന്റെ ഇൻഫ്ലുവൻസ്, രാജുവിന്റെ ഇൻഫ്ലുവൻസ് ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ ഒബ്വിയസ്ലി നമ്മളൊരു ബാൻഡിലായിരുന്നു, അവൻ എന്റെ അടുത്തും ഷെയർ ചെയ്തു. അതേപോലെ ഞാനും ഈ തുടങ്ങി ബാൻഡ് തുടങ്ങി, പിന്നെ ഗോഡസ് ആൻഡ് ആസ്ട്രോണോട്ടും എക്സ്പ്ലോഷൻ ദ സ്കൈ ഒക്കെ കേട്ടു തുടങ്ങി. പിന്നെ ഞാൻ ഈ ഒരു ഇതിലേക്ക് വരാൻ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ എന്താ പറയുക, ഫ്രണ്ട് ആള് ജർമ്മൻ ആണ്. അപ്പൊ ആള് ഞങ്ങള് ഇവിടെ നമ്മുടെ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിരുന്നു. നമ്മുടെ ആദ്യം ഹെവി മെറ്റൽ ബാൻഡ് എന്ന് പറഞ്ഞു, അത് ഞങ്ങളിവിടെ ജാം ചെയ്തത് എന്റെ റൂമില്. അപ്പൊ പുള്ളിക്കാരൻ, ആ ജർമ്മൻ പുള്ളിക്കാരനും വന്നിരുന്നു കാണാൻ, ഞങ്ങളുടെ ജാമ്യം കാണാൻ വേണ്ടിട്ട്. അപ്പൊ ഞങ്ങൾക്കൊരു സി ഡി ഗിഫ്റ്റ് ചെയ്തു, പോൾ ഗിൽബർട്ടിന്റെ ഒരു ഇൻസ്ട്രക്ഷണൽ വീഡിയോ DVD ആൾക്ക് കൊടുത്തു. ഞാനാണ് എടുത്തത്, ഞാൻ വീട്ടിൽ കൊണ്ടുപോയിരുന്നു. അവസാനം ഒരു ലോട്ടറിയിൽ ഇവനൊരു ടീഷർട്ട് എടുത്തു, അവൻ വേറെ ഒരു സാധനം എടുത്തു, ഇവൻ DVD കൊണ്ട്. അപ്പൊ ആ DVD ഈ ഡിലേ ടെക്നിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചെറിയ പോർഷൻ ഉണ്ടായിരുന്നു. ഡിലേ ടെക്നിക്സ് ഡിലേ വെച്ചിട്ട് അപ്പൊ ആ വീഡിയോ ആണ് ഈ മഷ്റൂമിലേക്കിന്റെ എന്റെ ഭാഗത്തെ പയസാണ് ലാസ്റ്റ് ഈ നമ്മുടെ ലൈനപ്പിലേക്ക് ചേർന്നത്. അപ്പം ഇപ്പൊ ഇത്ര ഒരു മ്യൂസിക്കിലേക്ക് വന്നപ്പോ ഉള്ള അതിന്റെ ഒരു ഇത് എങ്ങനെയായിരുന്നു? നേരത്തെ മെറ്റൽ ബാൻഡിലൊക്കെ ഇതില് പ്രത്യേകിച്ച് എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട്. അതായത് ഞങ്ങളുടെ വന്നിട്ട് പോസ്റ്റ് ആയിരുന്നു, അതായത് എല്ലാവർക്കും ഓരോ സ്പേസിംഗ് ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഗ്രൂവ് ആസ്വദിച്ച് വഹിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അതിന്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു ബാൻഡിലേക്ക് വന്നു കഴിഞ്ഞിട്ട്? അഭിഷേക് ഓൾറെഡി ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അഭിഷേകിന് ഓൾറെഡി ഈ ഒരു ബാൻഡ് നമ്മുടെ ടോണൊക്കെ ഇഷ്ടം. നിങ്ങള് തുടങ്ങി അന്ന് തൊട്ട് ഇന്ന് വരെ ഉള്ള ആ ഒരു കാലഘട്ടം ഇന്ത്യയിലെ പോസ്റ്റ് റോക്ക് സീൻ എത്രത്തോളം മാറിയിട്ടുണ്ട്? നല്ലോണം മാറി. ഇപ്പൊ നമ്മളൊന്നും ഇല്ലാന്നുള്ള പോലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ആക്ച്വലി നമ്മളൊന്നും ഇല്ലാന്നല്ല, നമ്മൾക്കിപ്പോ ഇതിപ്പോ ആദ്യം ചെയ്ത കാരണം ഇപ്പൊ നമ്മളിപ്പോ ഇതിന്റെ ഒരു ഒരു പേരിന് ഒരു ഫാദേഴ്സ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഇന്ത്യയിലെ ഫസ്റ്റ് വേവ് ഓഫ് പോസ്റ്റ് റോക്ക് എന്ന് പറഞ്ഞാൽ മഷ്റൂമിലേക്കാണ്. യു കെൻ സേ ദാറ്റ്. ഐ മീൻ ദേ വുഡ് ഹാവ് ബീൻ മേബി അദർ പോസ്റ്റ് റോക്ക് ബാൻഡ്സ് ആൻഡ് ഓൾ, ബട്ട് മേബി ദേ വോണ്ട് ദേ ഡിഡ്ന്റ് ഗെറ്റ് ദിസ് മെനി ഷോസ് മേബി. ഓ പാൻജിയ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് മെറ്റലിഷ് ആണ്, പക്ഷെ ഒരു ഈ ഒരു പോസ്റ്റ് മെറ്റൽ പിന്നെ ഇപ്പൊ നല്ലൊരു ബാൻഡ് ഹാസ്പി കീപ്സ് സർച്ചിങ് നമ്മുടെ ഗൈഡുകളാണ്. പിന്നെ കാവ് തുടങ്ങിയിരുന്നു. കാവ് അവരെ അറിഞ്ഞില്ല അവര് പോസ്റ്റ് റോക്ക് ആണെന്ന് പറഞ്ഞില്ല. അവര് കേരളത്തിൽ പ്ലേ ചെയ്ത ആദ്യത്തെ ഗിഗ് റീഇൻവെന്റിംഗ് ദി സീൻ, മറ്റേ മെറ്റൽ ഗിഗ് ആയിരുന്നു. അതിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാം. അതായത് ഇത്രയും മെറ്റൽ ബാൻഡ് ഇടയ്ക്ക് ഗിഗിനെ കുറിച്ച് പറയുന്നത്, അപ്പൊ അത്രയും മെറ്റൽ ബാൻഡ് ഇടയ്ക്ക് പോയിട്ട് വേറെ സാധനം പ്ലാറ്റ്ഫോം ചെയ്തപ്പോ ഉള്ള സംഭവം എങ്ങനെയായിരുന്നു? ഞങ്ങൾക്ക് മനസ്സിലായി അപ്പൊ നമ്മളിവിടെ നൈസ് പോസ്റ്റ് ആവും. പക്ഷേ ഇതൊരു ഒരു പബ്ബിൾ പോലത്തെ ട്രാൻഡത്തൊരു പബ്ബിൾ പോലത്തെ സ്ഥലം ആയ കാരണം മെറ്റൽ ഡാക്കുകൾ മാത്രമായിരുന്നില്ല, അല്ലാത്തയും കുറച്ച് കുറച്ച് അല്ലാത്ത ആൾക്കാരും ഉണ്ട്. അവിടെ നൈറ്റ് റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല, അവിടെ എല്ലാരും ആൾക്കാർ ലിസൺ ചെയ്തു. ആക്സെപ്റ്റ് ചെയ്തു. നമ്മള് ഒരു പേടി ഉണ്ടായിരുന്നു ഈ മെറ്റൽ ബാൻഡ്സിന്റെ ഇടയിൽ നമ്മൾ പ്ലേ ചെയ്യുമ്പോ ഭയങ്കര അങ്ങനെയല്ല, ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെയായിരുന്നു. ഈ മഷ്റൂമിലേക്കിന് പുറത്തോട്ട് ഒരു ബൂസ്റ്റ് ഉണ്ടാക്കി എന്ന് തോന്നിയത് ഏത് ഗിഗ? ബിഗ് മഷ്റൂം ക്ലൗഡ് തന്നെ പറയാം. അതാണ് ഫസ്റ്റ് കേരളത്തിൽ പുറത്ത് ചെയ്തത്. പിന്നെ ഹമ്മിങ് ട്രീ ആണ് ബാംഗ്ലൂർ വേറൊരു മേജർ വെന്യൂ. മഷ്റൂം ക്ലൗഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ കോയമ്പത്തൂർ. കോയമ്പത്തൂർ രണ്ട് ഷോ ചെയ്തിരുന്നു. അവിടെ നല്ലൊരു ഫാൻ സപ്പോർട്ട് ഉണ്ട്. നമുക്ക് ഓൺകോർ ഒക്കെ
എനിക്ക് വന്ന ഒരു സൈലൻസർ നാല് പ്രാവശ്യമൊക്കെ പ്ലേ ചെയ്യിപ്പിച്ചു. അത് ഓ പ്ലേ ചെയ്യിച്ചിട്ട് പാടി പോയാൽ മതി എന്നൊക്കെ ഒരവസ്ഥയ്ക്ക് എന്തോ തെറ്റുണ്ട്, പാടിയിട്ട് പോയാൽ മതി. അതൊക്കെ നല്ലൊരു അടിപൊളി ഒരു ഓഡിയൻസ് ആയിരുന്നു. അവരും സ്റ്റണ്ടായി, ഞങ്ങളും സ്റ്റണ്ടായി. ഇവിടുത്തെ പൊതുവെ ബാച്ചിലാണ് തന്നെ ഗിയറിന്റെ കാര്യത്തിൽ കുറച്ച് കോൺസെൻ്റ് ആണ്. അത് നിങ്ങളുടെ വനെ കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങൾ ഗിയറിന്റെ കാര്യത്തിൽ കോൺസെൻ്റ് എല്ലാം പറയാറുണ്ട്. ഗിയർ മ്യൂസിക് ഇപ്പം ഗിയർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മുടെ ഒരു അവസ്ഥ അങ്ങനെയൊക്കെ കാരണം നമ്മളുള്ള ഗിയർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു മാത്രം. പിന്നെ നമ്മൾ ചെയ്തപ്പോ എല്ലാം കമ്പോസ് ചെയ്തപ്പോഴേ ഈ ഗിയർസ് നമ്മുടെ എക്സിസ്റ്റിംഗ് ഗിയർ മറ്റേ ചേർച്ചിലൊക്കെ കീബോർഡും അല്ല ഒരു ചെമായി അല്ലെങ്കിൽ അങ്ങനത്തെ. അതിന്റെ ടോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മഷീൻ ബ്രേക്കിന്റെ ഒരു സ്വന്തമായ ടോണാണ്. അത് വേറെ നമ്മളത് മാറ്റിട്ട് നോവേഷൻ വെച്ച് നോക്കിണ്ടായിരുന്നു. പക്ഷെ കുറച്ച് വി എസ് ടീസ് ഉപയോഗിച്ചിട്ട് അത് പക്ഷേ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. അതിന്റെ ടോൺ എന്ന് പറഞ്ഞാൽ അതിന്റെ ടോണാണ്, ആ ഒരു ക്ലാസിക് ടോണാണ്. നമ്മൾ ഉപയോഗിക്കുന്ന RP80 ചെറിയൊരു ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്താന്ന് കൂടി അറിയാത്ത ഒരു പ്രൊഡക്ഷൻ നിർത്തി RP80 മോഡൽ ഉണ്ടാവുന്നതിന്റെ ഏറ്റവും പുതിയ സാധനമാണ് RP80. പിന്നെ നമ്മള് സോങ്സ് ഒക്കെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ കൊറേ ടോൺസ് യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ കൊറേ ടോൺസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ അതും ഇൻ ബിറ്റ്വീൻ പെട്ടെന്ന് പെട്ടെന്ന് സ്വിച്ച് ചെയ്യണം. അപ്പോ ഇനിയിപ്പോ നമ്മൾ പെട്ടെന്ന് അനലോഗ് ബാലൻസിലേക്ക് മാറാനൊക്കെ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടോണിലും കൊറേ എഫക്റ്റും അത് ഇതും എടുക്കും. അത് മാത്രമല്ല, അതൊന്നും റീക്രിയേറ്റ് എളുപ്പമല്ല, അതും കുറച്ചിരിക്കേണ്ടി വരും. കാരണം ഈ ടോൺസ് ഒക്കെ റീക്രിയേറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ പിന്നെ ഉള്ളതന്നെ വെച്ച് മ്യൂസിക് നിങ്ങൾ നെറ്റിലോട്ട് അപ്ലോഡ് ചെയ്ത് അത് EP ആയിട്ടാണോ ഇപ്പൊ നിങ്ങൾ അത് കരുതുന്നത്? ഒരു 8 പാട്ട് ഒരു കളക്ഷൻ ഉണ്ടല്ലോ. അത് ആൽബം ഞങ്ങളുടെ ഫസ്റ്റ് ലൈവ് ആൽബം അങ്ങനെയാണോ? അല്ലേ, അങ്ങനെയാണ്. ഓക്കെ, അത് 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 ചെയ്തിറങ്ങാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള റെസ്പോൺസ് എങ്ങനെയാണ്? അപ്ലോഡ് ചെയ്തിട്ട് അങ്ങനെ ഒരു അത്രയ്ക്കും വലിയ നമ്മൾ എന്താ പറയാ മാസീവ് റെസ്പോൺസ് ഒന്നുമില്ല, എന്നാലും ഉള്ള റെസ്പോൺസ് വളരെ അടിപൊളിയായിരുന്നു. കൂടുതലായിട്ടും പുറത്തുനിന്നാണ് സപ്പോർട്ട് വന്നത്, പല രാജ്യങ്ങൾക്കാണ്. നമ്മള് അതാണ് മെയിൻ ഇത്, അതായത് ഗ്ലോബൽ റീച്ച് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബാൻഡിന്റെ ഇനിയുള്ള ഫ്യൂച്ചർ ഡയറക്ഷൻ നമ്മുടെ മെയിൻ മ്യൂസിക് ഒന്നും പ്ലാൻ നമ്മളൊന്നും നമ്മുടെ കമ്പോസ് ചെയ്യുമ്പോൾ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അവിടെ എന്താ ഉണ്ടാവണം അതാണ് ഉണ്ടാവുന്നത്. നമ്മുടെ ആ ഒരു അല്ലാതെ ഇത് നമുക്ക് ഇത് ഉണ്ടാക്കണം, അല്ല നമുക്ക് ഈ ഒരു സാധനത്തിൽ ഇങ്ങനെ ഉണ്ടാക്കണം, അങ്ങനെ ഒന്നും പ്ലാൻ. നമ്മൾ ഇത് ജാം ചെയ്യും, നമ്മൾ അങ്ങനെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിന് വേറെ ബാൻഡുകളിലും വർക്കിയിട്ടില്ലല്ലേ. അതായത് ഒരു കവർ സോങ് അങ്ങനത്തെയൊക്കെയാണ്, അങ്ങനെയൊന്നും തീരെ പ്രതീക്ഷണില്ല. നമുക്ക് ഈ ബാൻഡിൽ വർക്ക് ചെയ്യുമ്പോൾ എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ആണ് നമുക്ക്. ഈ ഒരു പുതിയ ഇങ്ങനത്തെ ഒരു സൗണ്ടും ഇതൊക്കെ ഡിസ്കവർ ചെയ്തതും അതൊക്കെ ആ ഒരു ഫ്രീഡം ആ ഒരു ഇതിലാണ്. അപ്പൊ നമ്മള് ഭയങ്കര ഫോക്കസ്ഡ് ആയി പോയി കഴിഞ്ഞാൽ മഷ്റൂമിലേക്ക് ചിലപ്പോ മഷ്റൂമിലേക്ക് അല്ലാണ്ടായിരുന്നു.